എന്തല്ലാ, എല്ലാവർക്കും സുഖം തന്നെയാ? അപ്പൊ ഇന്ന് നമുക്കൊരു എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബാക്ക് ബോക്സ് റെസിപ്പി എന്നും പറയാം. അതല്ല ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാം പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിരുന്നു. അപ്പം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം കൈവക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ നല്ല ബ്രൗൺ റെഡും ബ്രൗണും അല്ലാത്തൊരു കളറിലേക്ക് എത്തും. ആ സമയത്ത് നമുക്ക് ഇതിറക്കി മാറ്റി വെക്കണം. കണ്ടോ, വിദേശമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അതായിരുന്നു തണുത്തോട്ടെ. ഈ ചീനച്ചട്ടിയിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ല ബബിൾസ് എല്ലാം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ ഈ സേമിയക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് എല്ലാത്തിനും. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ സേമിയ ഒന്നോടൊന്ന് ഒട്ടാണ്ട് കിട്ടും. ഉപ്പൊന്ന് കലങ്ങി ആയാൽ കണ്ടോ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂടിയൊന്നും വെക്കണ്ട, പെട്ടെന്ന് വെന്തോളും. വേണ്ട, പക്ഷേ കണ്ടോ ഒട്ടും കലങ്ങുന്നൊന്നുമില്ല. നല്ലോണം മൂക്ക വറുത്തത് കൊണ്ടാണ്. അപ്പോൾ അതാ അത് വെന്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അരിപ്പയിലൊഴിച്ചിട്ട് മാറ്റി വെക്കാം. അരിപ്പയിലിട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ നല്ലോണം അങ്ങ് പെട്ടെന്ന് തണുത്തോളും. തണുത്തിട്ടില്ലെങ്കിൽ ഇത് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ പിന്നെ ഒരു കട്ട പോലെയാവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്ക് പിന്നെയും ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെയും ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട മഞ്ഞക്കരി പൊട്ടാണ്ട് എടുക്കാൻ എനിക്ക് വലിയ പ്രയാസമാണ് കേട്ടോ. അപ്പം അതാ കണ്ടോ 2 എണ്ണം ഞാനെങ്ങനെയോ എടുത്ത് 3ാമത്തേത് പൊട്ടിപ്പോയി. പിന്നെ ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഉറക്കുന്ന അത് എത്ര മിനിറ്റ് വേണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ. ആ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ആരോഗ്യത്തിന് നല്ലതാ പോലും ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്തുകൂടെ? അപ്പം അതാ നല്ലോണം ഇളക്കി ചിക്കി പരത്തിയെടുക്കാം. ഈ മുട്ടയിൽ ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പിൻ്റെ ആവശ്യം മുട്ടക്കില്ല. മുട്ടയിലെല്ലാം തന്നെ ഒരു ഉപ്പ് ചോയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ചീനച്ചട്ടി പിന്നെയും ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, 2-3 വെളുത്തുള്ളിയും 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം പോയി വരുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ 1/2 കപ്പിൻ്റെ മേലെയേ ഉള്ളൂ. അതും കൂടി ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയൊക്കെ നമ്മൾ ആദ്യം ഇട്ട് ഉള്ളിക്കുപ്പിൻ്റെ ആവശ്യമില്ല, അല്ല മുട്ടക്കുപ്പിൻ്റെ ആവശ്യമില്ല, ഉള്ളിയിൽ ഉപ്പിട്ട്. ഇനി കുറച്ച് കറിവേപ്പില, അത് ഞാനൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നാൽ നല്ലോണം മണം വന്നോട്ടെ വെച്ചിട്ട് ഇത് നല്ല നല്ലൊരു മണമാണ് വരിക കേട്ടോ. ഈ സമയത്ത് നല്ല വെളിച്ചെണ്ണ, കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ആയി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇങ്ങക്ക് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് എന്നാൽ എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. ഇനി ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും 1 ടേബിൾ സ്പൂൺ ക്യാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പച്ചക്കറിയെല്ലാം ചേർക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം ഈ സമയത്ത്. ഇനി ഇതെല്ലാം ഇതൊന്നും വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. എല്ലാം കൂടി നല്ലോണം അധികം വേവേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ക്യാബേജെല്ലാം ഒന്ന് ഇളക്കി അതിലേക്ക് സേമിയ അങ്ങ് ഇട്ട് കൊടുക്കാം. സേമിയ നല്ലോണം ഒന്ന് ഇളക്കി മിക്സായതിന് ശേഷം അതിലേക്ക് പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ചുവന്ന മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ നല്ലൊരു കളറുണ്ടാവും. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല, വെറും കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കി പരത്തി എടുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അതും കൂടി
ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇതിൽ ഒരു ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് അതിലുള്ളൊരു നീര് ഇതിലങ്ങാക്കി കൊടുക്കുക. ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടായ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി ചേർത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ പിന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ അതാ അടിപൊളി സേമിയ റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യൂ.